بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على خاتم النبيين وعلى آله وصحبه أجمعين أما بعد عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال إذا أقيمت الصلاة فلا صلاة إلا المكتوبة رباه مسلم സഹോദരങ്ങളെ കാരുണ്യവാനായിട്ടുള്ള അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും കൃപയും മഹാനായിട്ടുള്ള അബുഹു അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുകയാണ് നബീസ് അല്ലാഹു അലി വസ്ല്ലം നിശ്ചയം പറഞ്ഞിരിക്കുന്നു നമസ്കാരത്തിന് ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നീട് ഫറ നമസ്കാരമല്ലാതെ മറ്റൊരു നമസ്കാരമില്ല സഹേ മുസ്ലിമിൽ എഴുന്നൂറ്റി പത്താം നമ്പറായിട്ട് വന്നിട്ടുള്ള വചനമാണ് സഹോദരങ്ങളെ നമ്മൾ പിഴവുകള് തിരുത്തി അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നതനുസരിച്ചുകൊണ്ട് നമസ്കരിക്കാം എന്നുള്ള ക്ലാസ്സുകളുടെ തുടർച്ചയാണിത് അഞ്ചാമത്തെ ഭാഗമാണ് അപ്പൊ ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ള ഹദീസ് പഠിപ്പിക്കുന്നത് ഫറല് നമസ്കാരത്തിന് ഇക്കാമത്ത് വിളിക്കപ്പെട്ടാൽ പിന്നെ സുന്നത്ത് നമസ്കാരം ഫലാസ്വലാത്ത ഇല്ലൽ മക്തൂബാന ഫറല് നമസ്കാരമല്ലാതെ യാതൊരു നമസ്കാരവും ആ സന്ദർഭത്തിൽ പിന്നീട് പാടില്ല എന്നുള്ളത് അപ്പോ ഒന്ന് നമ്മൾ അറിയുക ഇക്കാമത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് സുന്നത്ത് നമസ്കാരങ്ങളിലെ പ്രവേശിക്കുക ആരംഭിക്കുക എന്നുള്ളത് ഒരിക്കലും പാടില്ലാത്തതാണ് സുന്നത്ത് നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവര് ആരംഭിച്ചിട്ടേ ഉള്ളൂ എങ്കിൽ ആരംഭിച്ച ഉടനെയാണ് ഇക്കാമത്ത് കൊടുത്തതെങ്കിൽ ആ നമസ്കാരം അവര് മുറിച്ചുകൊണ്ട് ഫറൽ നമസ്കാരത്തിനായിട്ട് സൊഫുകളിലേക്ക് വരേണ്ടതുണ്ട് കാരണം ഫറൽ നമസ്കാരം ജമാഅത്ത് നമസ്കാരത്തിന്റെ ആരംഭം മുതൽ കിട്ടുക എന്നുള്ളത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ് എന്നറിയുക അപ്പൊ ഈ വിഷയത്തിൽ പണ്ഡിതന്മാരെ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോ ഒന്നാമത്തെ ഇറക്കായത്തിലാണ് സുന്നത്ത് നമസ്കരിക്കുന്ന ആൾ ഒന്നാമത്തെ ഇറക്കായത്തിലായിരിക്കെ ജമാഅത്ത് നമസ്കാരങ്ങൾക്ക് ഇക്കാമത്ത് വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ആ നമസ്കാരം ക്യാൻസലാക്കുക മുറിക്കുക എന്നിട്ട് ജമായത്തിനായിട്ട് തയ്യാറാവുക എന്നാൽ രണ്ടാമത്തെ ഇറക്കായത്തിലൊക്കെയാണെങ്കിൽ വേഗം നമസ്കരിച്ചുകൊണ്ട് വേഗം നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിന്റെ റുക്കിനുകൾ നഷ്ടപ്പെടുത്താതെ അതിന്റെ വാജിബുകൾ നഷ്ടപ്പെടുത്താതെ പെട്ടെന്ന് നമസ്കരിച്ച് ആ ജമാനത്തിൽ പങ്കുകൊള്ളുക ഇതാണ് ഈ ഹദീഥന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കുക ഇനി അടുത്തതായിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമസ്കാര രംഗത്താളുകൾക്ക് പറ്റുന്ന പിഴവെന്ന് പറയുന്നത് ഈ നെയ്യത്ത് വളരെ പ്രധാനമാണല്ലോ നമസ്കാരം എന്ന് പറയുമ്പോ അതിന്റെ ഷർത്തുകളിൽപ്പെട്ടതാണ് നെയ്യത്ത് എന്നുള്ളത് ഓരോ വിപാദത്തിനും നെയ്യത്ത് അനിവാര്യമാണ് നമസ്കാരത്തിനും നെയ്യത്ത് അനിവാര്യമാണ് പക്ഷേ ആളുകൾക്ക് ഇടയിലുള്ള ഒരു തെറ്റെന്താ നെയ്യത്ത് ഇങ്ങനെ ഉറക്കെ പറഞ്ഞാൽ മാത്രമേ നാവ് ചുണ്ട് ഇതൊക്കെ ഉപയോഗിച്ച് ഇങ്ങനെ പറഞ്ഞാൽ മാത്രമേ ആ നമസ്കാരം സഹി എന്നുള്ള ഒരു ധാരണ നമ്മൾ അറിയുക അങ്ങനെ നെയ്യത്ത് പറയുക എന്നുള്ളത് ബിദ്അത്താണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒട്ടേറെ മഹാന്മാർ ആ കാര്യം പറഞ്ഞിട്ടുണ്ട് കാരണം എന്താ അള്ളാഹിന്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം നമസ്കാരത്തിന് നിന്നാൽ അവിടെ നിന്ന് അള്ളാഹു അക്ബർ എന്ന് പറയുകയാണ് മനസ്സിൽ നീയത്ത് കരുതും പറ ആ നീയ്യത്ത് പറയാതെ അള്ളാഹു അക്ബർ എന്ന് പറയും

അതായത് അള്ളാഹുവിന്റെ റസൂൽ നമസ്കാരത്തിന് നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു അക്ബർ എന്ന് പറയും വലം യുൽ എൻ കബല അതിനു മുമ്പ് ഒന്നും തന്നെ പറയുമായിരുന്നില്ല എന്ന വലാ തലഫലബിൻ നെയ്യത്തിൽ അവിടെ നിന്ന് നെയ്യത്ത് ഉച്ച ഒരൊറ്റ അനുഭവവുമില്ല ഒരിക്കലും അള്ളാഹുന്റെ റസൂല് നെയ്യത്ത് ഉച്ചരിച്ചിട്ടില്ല നമസ്കരിക്കുന്നതിന് മുമ്പായിട്ട് ഇമാമോടുകൂടെ ഇമാമിന്റെ പിന്നിലായിക്കൊണ്ട് അല്ലെങ്കിൽ ആയിക്കൊണ്ട് നാലിറക്കായ കിബിലക്ക് നേരെ തിരിഞ്ഞ് ഞാൻ ഇന്ന നമസ്കാരം വേണ്ടി നമസ്കരിക്കുന്നു എന്നിങ്ങനെ ഒരിക്കലും റസൂറുള്ള പറഞ്ഞിട്ടില്ല വലാ അദാ അൻ വലാ അദാൻവല അൻ വലാ അൽ വക് ഇത് പിന്നെ അതാ ആണെന്നോ കല ആണെന്നോ ഇങ്ങനെയൊന്നും പറയാറില്ല വഹാദ് ഹി ആൻഹുൻ കത്തുബ് ഇസ്നാദിൻ സഹീൻഫിൻ അദ്ദേഹം പറയാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയാണ് സഹോദരങ്ങളെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്നുള്ളത് ബിദഅത്താണ് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ഒരാളിൽ നിന്നും അള്ളാഹുവിന്റെ റസൂലിങ്ങനെ ചെയ്തതായിട്ടൊരു സഹിആായ അതീസ് അല്ലെങ്കിൽ ലൈഫായ ഹദീസ് ഹദീസ് സ്വീകരിക്കാനേ പാടില്ല എന്നാൽ ലൈഫ് പോലും ലൈഫായിട്ടുള്ള ഹദീസ് പോലും ഒരാളും ഉദ്ധരിക്കുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ നീയത്ത് മനസ്സിൽ കരുതുക അതല്ലാതെ പറയല്ല വേണ്ടത് മിർ കാത്തുൽ മഫാത്തിൽ മസാബിഹ് എന്ന് പറയുന്ന ഗ്രന്ഥത്തില് പറയുന്നുണ്ട് ഇങ്ങനെ നെയ്യത്ത് നെയ്യത്ത് ഇങ്ങനെ പറയുക ഉച്ചരിക്കുക എന്നുള്ളത് ബിദ് ബിദ് റസൂല അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല അതുകൊണ്ട് ബിദ് അത്താൻ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നെയ്യത്ത് പറയുക നമസ്കാരത്തിന്റെ നീയത്ത് ഉച്ചരിക്കുക എന്നുള്ളത് ബിദഅത്താണ് എന്നുള്ളതാണ് വേറെ ഒട്ടേറെ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് പ്രിയമുള്ളവരെ ഞാൻ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു സംഗതി പറയുകയാണ് അതായത് ജമാലുദ്ദീൻ അബുർ റബി സുലൈമാനുബിന് ഒമർ അഷാഫിയായി ഷാഫി മധുമാരനായിട്ടുള്ള ഈ പണ്ഡിതൻ പറയാണ് കാളി ജമാലുദ്ദീൻ അബുർ അബുറബി അദ്ദേഹം പറയാണ് വമൻ കാല വമൻബി അന്നൽ ജഹ്റബിൻ ആരെങ്കിലും നിസ്കാരത്തിന്റെ നമസ്കാരത്തിന്റെ നീയത്ത് ഇങ്ങനെയുള്ള ഇബാദത്തുകളുടെ നീയത്ത് അത് ഉറക്കപ്പറയൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ അവന് തെറ്റാണ് പറയുന്നത് അവൻ തെറ്റുകാരനാണ് വലായുലഹു അതങ്ങനെ അവൻ പറയാൻ പാടില്ല വലാലി ഖൈരിഹി മറ്റുള്ളവർക്കും പറയാൻ പാടില്ല എന്ത് അയ്യക്കുലഫി ദീൻ അള്ളാഹിന്റെ ദീനിൽ അറിവില്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളത് ഒരിക്കലും അവർക്ക് പാടില്ലാത്തതാണ് എന്നുള്ളതാണ് സഹോദരങ്ങളെ ഇനി നമുക്ക് അടുത്ത വിഷയം എന്ന് പറയുന്നത് ചില ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം തല മറച്ചാൽ മാത്രമേ നമസ്കാരം സഹിഹാവുകയുള്ളൂ തലമറക്കാതെ നമസ്കരിച്ചു കഴിഞ്ഞാൽ നമസ്കാരത്തിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട് എന്ന് ധരിക്കുന്ന ആളുകളാ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഹജ്ജിന് പോകുമ്പോഴോ റുംറൊക്കെ പോകുമ്പോ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ പിന്നെ പല ഏത് സന്ദർഭവും അതായത് പകലാകാം രാത്രിയാകാം ഇപ്പൊ റമദാനൊക്കെ ആണെങ്കിൽ പിന്നെ തെറാവി ഉൾപ്പെടെ വെള്ളിയാഴ്ചയാണെങ്കിൽ ജുമാ ഉൾപ്പെടെ ഇഹ്റാം ചെയ്തു കൊണ്ട് നമസ്കരിക്കാറുണ്ട് ആളുകൾ ആ സന്ദർഭത്തിൽ ഒന്നും തലമറക്കാറില്ല തലമറക്കാൻ പാടില്ല ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ അപ്പോ തലമറക്കാതെ നമസ്കരിച്ചാലും നമസ്കാരം ശരി ആണ് അപ്പോ തലമറച്ചുകൊണ്ട് നമസ്കരിച്ചാൽ മാത്രമേ നമസ്കാരം ശരിയാവൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ കരുതിയാൽ അത് പിന്നെ അപകടകരമാണ് എന്നാണ് ഉണർത്തുവാനുള്ളത് തലമറക്കുക എന്നുള്ളത് പ്രതിഫലം കിട്ടുന്ന ഒരു സുന്നത്തായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മറിച്ച് അത് ഒരു ലോകത്ത് പല മുസ്ലിം രാജ്യങ്ങളിലുമുള്ള ഒരു സമ്പ്രദായമാണ് കാലാകാലങ്ങളായി നൂറ്റാണ്ടുകളായിട്ട് ഒരു സമ്പ്രദായമാണ് എന്താ ഈ തലപ്പാവ് ധരിക്കുക എന്നുള്ളത് ഒരു ജീനത്തായി അലങ്കാരമായിട്ട് ചില ആളുകൾ അത് കാണുന്നു അപ്പൊ അങ്ങനെ കാണുന്ന ജനത അത് അവർക്ക് നമസ്കരിക്കുന്ന സന്ദർഭത്തിലും അത് ധരിക്കാം തലമറച്ച് നമസ്കരിക്കുന്നതും ആകാം പക്ഷെ അത് ധരിച്ചാൽ മാത്രമേ നമസ്കാരം സഹിയാവുകയുള്ളൂ എന്നുള്ള ധാരണയാണ് തിരുത്തപ്പെടേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുമുള്ളവരെ ചില ആളുകൾ ഇങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാമൊക്കെ തക്ബീറത്തുൽറാമൊക്കെ ആവർത്തിക്കും ഒന്ന് കെട്ടിയാൽ അത് ശരിയാവൂല എന്ന് തോന്നുന്നത് വീണ്ടും കെട്ടുക വീണ്ടും കെട്ടുക അതുപോലെ ഫാത്തയൊക്കെ രണ്ടും മൂന്നും തവണ കോതുക ഇതൊക്കെ ഇങ്ങനെയുള്ള വസ്വാസുകളൊക്കെ പിശാച്ചിൽ നിന്നാൽ ഒന്നാ നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നമസ്കാരത്തില് നമസ്കാരത്തിലും അല്ലാത്ത സന്ദർഭത്തിലുമൊക്കെ പിശാച്ചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് എനിക്ക് കൃത്യമായിട്ട് ശരിക്ക് ആരാധനകൾ നിർവഹിക്കാൻ നമസ്കരിക്കാൻ മറ്റുള്ള വിഭാഗത്തുകൾ നിർവഹിക്കാൻ റബ്ബേ നീ എനിക്ക് നൽകണേ എന്ന് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം വളരെ പ്രധാന വളരെ മനസ്സാന്നിധ്യത്തോടു കൂടെ അള്ളാഹിനോട് പ്രാർത്ഥിക്കണം വസ്വാസ് വസ്വാസില്ലാതിരിക്കാൻ എന്നിട്ട് നമ്മൾ നമ്മളെ നമസ്കരിക്കുമതിയ കൂടുതൽ ഭക്തിയോടുകൂടെ ഹുഷുവോടുകൂടെ നമസ്കരിക്കുക തെക്ക് ശരിക്ക് ചൊല്ലുമ്പോ മനസ്സാന്നിധ്യത്തോടു കൂടി ചൊല്ലുക അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ ആവർത്തിക്കേണ്ട കാര്യം വരുന്നില്ല അഥവാ ഞാൻ ചൊല്ലിയില്ലേ എന്നുള്ള സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ അത് പിശാച്ച് നടത്തുന്ന ദുർബോധനമാണ് എന്ന് മനസ്സിലാക്കി അഴുദുബില്ലാഹിമിനെ ഷൈത്വാനുറീം എന്ന് നമ്മൾ എന്ത് ചെയ്യുക അള്ളാഹിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഉണർത്തുവാനുള്ളത് സഹോദരങ്ങളെ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ അള്ളാഹുവിന്റെ റസൂല് മരിക്കുന്നതിന് അഞ്ച് ദിവസം മുമ്പ് പറഞ്ഞു എന്ന് ജുന്ദബുൻ പറയാൻ പറഞ്ഞിട്ടൊരു ഹദീദിണ്ട് മരിക്കുന്നതിന് അഞ്ചു ദിവസം മുമ്പ് പറഞ്ഞൊരു കാര്യം എന്താ അലാവ ഇന്നമൻ ഖാന കും കുർ അംബിയം മസാജിദ് അറിയിവിൽ നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള മുമ്പുള്ള സമൂഹങ്ങൾ അവരുടെ അമ്പിയാക്കളുടെയും സ്വാലിഹ്യങ്ങളുടെയും ശ്മശാനങ്ങള് കബറടക്കം ചെയ്ത സ്ഥലങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളായി സ്വീകരിച്ചിട്ടുണ്ട് പള്ളികളായി സ്വീകരിച്ചിട്ടുണ്ട് അലാ ഫല തൽ കുറമസാജിദ് അറിയുവിൻ െ പള്ളി കബറുകളെ പള്ളികളായി സ്വീകരിക്കരുത് അവിടെ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നൊരു സ്ഥലമായി സ്വീകരിക്കരുത് ഇനി അനുഹാക്കും അനുദാല ഞാനത് നിങ്ങളോട് വിരോധിക്കുന്നു സഹേഹ മുസ്ലിമിൽ അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടാം നമ്പർ വചനമാണ് ഈ ഹദീത് പഠിപ്പിക്കുന്നത് എന്താ കബറിലേക്ക് തിരിഞ്ഞ് നമസ്കരിക്കാൻ വേണ്ടി പാടുള്ളതല്ല അതുപോലെ തന്നെ കബറിടം പള്ളിയാക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല അപ്പോ പള്ളിയും കബറിടങ്ങളും ഒക്കെ ആ വളരെ ചേർന്ന് ഒരു അവസ്ഥ അത് ശരിയല്ല അതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ് ശ്മശാനവും പള്ളിയും വളരെ അകലം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം നബവീർ മഹുല്ല ഹിജർ അറുനൂറ്റി എഴുപത്തി ആറിൽ വഫാത്തായ് മഹാൻ അവറുകളുടെ അൽമിൻഹാജ് സഹി മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥത്തില് രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ എഴുതുകയാണ് അദ്ദേഹത്തിന്റെ മിനിഹാജിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും പ്രവാചകൻ സല്ലാഹു അലി വസല്ലമ്മ തന്റെ കബറ് അതുപോലെ മറ്റുള്ളവരുടെ കബറ് പള്ളിയായി സ്വീകരിക്കരുത് എന്ന് വിലക്കാനുള്ള കാരണം അത് ആ കബറുകളെയൊക്കെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ കബറുമായി ബന്ധപ്പെട്ട കാര്യത്തില് ഫിത്തിനുകൾ ഉണ്ടാകുമെന്നൊക്കെ ഭയപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ആ കബറുകളെ ബഹുമാനിക്കുകയും അങ്ങനെയുള്ള ഫിത്തിനുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്താൽ അത് കുഫറിലേക്ക് എത്തിപ്പെടാം ഒരുപക്ഷെ കുഫുറിലേക്ക് എത്തുമെന്ന ഏതുപോലെ മുമ്പുള്ള സമുദായങ്ങളിലെ ധാരാളം സമുദായങ്ങളിൽ കഴിഞ്ഞത് കഴിഞ്ഞു പോയതുപോലെ എന്നുള്ളതാ ഇമാം നബീ പറഞ്ഞത് എത്ര വാസ്തവമാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഖബറുകളൊക്കെ ബഹുമാനിച്ച് അവിടെ സുജൂത് ചെയ്ത് അവിടെ തവാഫ് ചെയ്ത് സുബഹാന കുഫുറും ഷിർഖും യഥേഷ്ടം നടക്കുന്ന സംഭവങ്ങളാണ് നമ്മുടെയൊക്കെ നാടുകളിലുള്ളത് എന്നുള്ളത് ഈ സന്ദർഭത്തിൽ ഓർക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ടത് ചില ആളുകൾ പള്ളിയിൽ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് തന്നെ നമസ്കരിക്കും അതിലെന്തോ പുണ്യമുണ്ട് എന്ന് ധരിച്ചുകൊണ്ട് ഒരു മസ്ജിദി കമാ യുവത്തിനുൽ ഹദീഫിന്റെ ഒട്ടകം സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നത് പോലെ ചില ആളുകൾ പള്ളിയിൽ ഒരു സ്ഥിരമായിട്ട് ഇങ്ങനെ സ്ഥലം പിടിക്കും അത് റിസൂല്ല വിരോധിച്ചിട്ടുണ്ട് എന്നാണ് ഒരു ഹദീസിൽ വന്നത് അത് ഇമാം അബൂദാബൂദ്യൊക്കെ ഉദ്ധരിച്ച ഹദീസാണ് പക്ഷെ ആ ഹദീസ് സഹോദരങ്ങളെ ദുർബലമാണ് കാരണം അതിന്റെ സനത്തിൽ തമീമബിന് മഹ്മൂദ് എന്ന് പറയുന്ന ആളുണ്ട് മഹാനായിട്ടുള്ള ഇമാം ബുഖാരി റഹ്മുള്ള പറയുന്നുണ്ട് ഇസ്നാദി ഹദീസ് ഹി നുൻ ആ ഹദീസിൽ പോരായ്മകളുണ്ട് എന്നുള്ളതാണ് പക്ഷേ ആ ഹദീസ് ദുർബലമാണെങ്കിലും മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ അവരെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തന്നെ നമസ്കരിക്കുക എന്നുള്ള ഒരു കരാഹത്തായിട്ട് സ്ഥലം ഇങ്ങനെ എന്താ പറയാ റിസർവ് ചെയ്യുക അതൊക്കെ എന്താണ് ഒരു ഒരു കരാഹത്തായിട്ട് കണ്ടിരുന്നു എന്നുള്ളതാണ് ഉദാഹരണമായിട്ട് കശാഫുൽ കന്നാൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് പറയുകയാണ് വക്കാലൽ മർ ലാ യുവത്തിനുൽ ഇമാം ഹംബൽ ഇമാ അങ്ങനെ ഒരു സ്ഥലം സ്ഥിരമായിട്ട് ഇങ്ങനെ പിടിക്കുക നമസ്കരിക്കാനായിട്ട് അത് അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല അത്തരം സ്വഭാവം കരാഹത്തായിട്ട് അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് ഏർ ഇമാം ആയിട്ട് നമസ്കരിക്കാവട്ടെ അതായത് ജമാത്തായിട്ട് നമസ്കരിക്കുക ആകട്ടെ ഒറ്റക്ക് നമസ്കരിക്കുകെ അപ്പൊ നമ്മളിങ്ങനെ റുഖുലേക്ക് അള്ളാഹു അക്ബർ എന്ന് പറയുന്നു പിന്നെ സുജൂദിലേക്ക് അള്ളാഹ് അങ്ങനെ ഓരോന്നിനും അള്ളാഹു അക്ബർ എന്ന് പറയുന്നുണ്ടല്ലോ ചില ആളുകൾ വല്ലാതെ നീട്ടിക്കൊണ്ടാണ് ഇത് പറയാറുള്ളത് അതിന് തം എന്ന് പറയും അറബി ഭാഷയിൽ തം തുയ്ത്ത് എന്ന് പറയും അതിനെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടത് മഹാനായിട്ടുള്ള ഇമാം ഇമാം ഇമാബിൻ ഹസം അൽ അൽഹിമഹുല്ല ഹിജറ നൂറ്റി അമ്പത്തി ആറിലു ഫാത്തായ് മഹാനപറുകളുടെ അൽ മുഹല്ലാബിൽ ആസാർ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തുന്നു വല യുലി ഇമാമി അൽ തക്ബീർ തന്നെ നീട്ടി പറയുക എന്നുള്ളത് ഇമാമിന് ഒരിക്കലും അനുവദനീയമല്ല ബലിയുസുരി മറിച്ച് അദ്ദേഹത്തിന് എന്താ വേണ്ടത് അത് വേഗത്തില് വേഗത്തിലെ അള്ളാഹു അക്ബർ എന്ന് പറയുകയാണ് വേണ്ടത് ഫലായു വലായ കോമു വലായു അത്തമ്മ തക്ബീർ തീർക്കോം സുജോദും കിയാമും ഇരുത്തവും ഒക്കെ പൂർണമാവണമെങ്കിൽ തക്ബീർ പൂർണ്ണമാവുക തന്നെ വേണം അപ്പൊ ചുരുക്കത്തിൽ പറയാനുള്ളത് ഇങ്ങനെ നമസ്കാരത്തിൽ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോ അത് അധികമായി നീട്ടി അങ്ങനെ പറയുക രാഗത്തോടു കൂടെ പറയുക എന്നുള്ളത് ശരിയല്ല അത് വർജിക്കേണ്ടതാണ് മറ്റൊരു കാര്യം പ്രിയമുള്ളവരെ ഇപ്പോ ഉറക്കെ ഓന്നി നമസ്കരിക്കേണ്ട നമസ്കാരം ഉണ്ടല്ലോ ഫജറ് മകരിബ് ഇഷാഹ് അതുപോലെ തന്നെ ജുമാ നമസ്കാരത്തിൽ ഉറക്കാണല്ലോ പാരായണം ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഉറക്ക പാരായണം ചെയ്ത് നമസ്ക നമസ്കരിക്കുന്ന നമസ്കാരത്തിന്റെ സന്ദർഭത്തിൽ

ഞാൻ അള്ളാന്റെ റസൂലിന്റെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട് അബൂബക്ര സുദ്ദീഖിന്റെയും ഒമർ ഉൽ ഫാറൂഖിന്റെയും ഉസ്മാനുമെ അഹ് റലിഅള്ളാൻഹുവിന്റെയും ഒക്കെ കൂടെ നമസ്കരിച്ചിട്ടുണ്ട് അവരാരും തന്നെ റഹീം എന്ന് പാരായണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടില്ല വഫീറി വായത്തിന് മറ്റൊരു റിപ്പോർട്ടിലെ കാനു യൂസ് റൂന റഹീം അതായത് ബിസ്മല്ലഹ്മാൻ റഹീം എന്നുള്ളത് അവര് പതുക്കെയാണ് ഓദാറുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഉറക്ക ഓതി നമസ്കരിക്കേണ്ട നമസ്കാരങ്ങളിൽ ബിസ്മി പതുക്കു ഓതുക അതാണ് സുന്നത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് മറ്റൊന്ന് പ്രിയമുള്ളവരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പൊ ജമായത്ത് ഇങ്ങനെ റുക്കുഴയിലാൻ അപ്പോഴാണ് ഒരാൾ കടന്നു വരുന്നത് അപ്പൊ അയാൾ ഓടിച്ചെന്ന് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞങ്ങിട്ട് റുക്കുയിലേക്ക് പോകാൻ എന്തിന് ആ ഇറക്കയത്ത് കിട്ടും എന്നുള്ള ധാരണയിൽ അങ്ങനെ കിട്ടുമെന്ന് ചില മതഹബുകൾ പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക റക്കയത്ത് കിട്ടണമെങ്കിൽ കിയാമും ഫാത്തിഹയും വേണം എന്ന് നമ്മൾ അറിയുക മറിച്ച് റുക്കുകൾ കിട്ടിയാൽ റക്കയത്ത് കിട്ടും എന്നുള്ളതിന് ഒരു തെളിവുമില്ല ആകെ ഉദ്ധരിക്കുന്ന ഒരു തെളിവ് സഹേബുൽ ബുഖാരിയിലെ എഴുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ വചനം ആ വചനത്തിന്റെ ചുരുക്കം എന്ന് പറയുന്നത് അദ്ദേഹം ജമാ നടന്നുകൊണ്ടിരിക്കെ പള്ളിയിൽ പ്രവേശിച്ച് സഫു സഫിൽ പോലും എത്തിയിട്ടില്ല ഫറക്ക ഇല സഫി എന്നാ പറയുന്നത് സഫിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ പ്രവേശിച്ച ഉടനെ തന്നെ അദ്ദേഹം ചെയ്തു അങ്ങട്ട് റുക്കോ ചെയ്തു എന്നാണ് ഈ സംഭവം ആണ് ഇതിന് തെളിവായിട്ട് ഉദ്ധരിക്കാറുള്ളത് എന്നാൽ ആ വചനത്തിൽ തന്നെ നമുക്ക് കാണാം വലാ സലാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗം വലാതൌത് നീ ആവർത്തിക്കരുത് എന്നാണ് ആ പദത്തിന് അർത്ഥം എന്ന് ഹദീസിന്റെ വിശദീകരണ പണ്ഡിതന്മാർ വ്യാഖ്യാതാക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉദാഹരണ മഹാനായി മാം ഇബിൻ ബത്താലിന്റെ സഹുൽ ബുഖാരി നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അതുകൊണ്ട് റെക്കയത്ത് കിട്ടി കിട്ടണമെങ്കിൽ ഫാത്തിഹ ഇതൊക്കെ വളരെ അനിവാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്ന് മാത്രമല്ല തക്ബീറത്തുൽ തക്ബീറത്തുൽറാം ആള് തക്ബീറത്തുൽ തക്ബീറത്തുൽറാം സംസ്കാരത്തിന്റെ റുക്കിനാണ് ആ റുക്കിന് കിട്ടാതെ എങ്ങനെയാ റക്കയത്ത് കിട്ടുക പ്രിയമുള്ളവരെ അപ്പോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക തക്ബീറത്തുൽ തക്ബീറത്തുൽറാം വേണം ആ നെയ്യത്തോടു തന്നെ തക്ബീറത്തുൽ തക്ബീറത്തുൽറാം നമ്മൾ ചൊല്ലണം ഇമാം ഇബിനുക്കുനാമം അദ്ദേഹത്തിന്റെ മുഖനിയിൽ രേഖപ്പെടുത്തുകയാണ്

ആ വചനം പ്രിയമുള്ളവരെ ഏത് ബാബിലെ കൊടുക്കുന്നത് ബാബുൽ എന്ന് പറഞ്ഞാൽ ഇമാമിനും നമസ്കാരത്തിൽ മുഴുവൻ അത് യാത്രയിലാകട്ടെ അല്ലാത്ത സന്ദർഭത്തിലാകട്ടെ പതുക്കെ ഓതുന്ന നമസ്കാരാകട്ടെ ഉറക്കു ഓതുന്ന നമസ്കാരാകട്ടെ ഇതിലൊക്കെ ഫാത്തി ഹോദനം എന്നുള്ളത് ആണ് തലക്കെട്ട് ബാബിന്റെ പേര് തന്നെ എന്നിട്ട് അതിൽ കൊടുക്കാണ് ഫാത്തി ഓദാത്തവന് നമസ്കാരമില്ല എന്നുള്ളത് ഇനി നിങ്ങൾ നോക്കൂ അങ്ങനെ ഇപ്പോൾ ഒരാൾ പള്ളിയിൽ വരെ ജമാത്ത് നടന്നുകൊണ്ടിരിക്കാൻ അദ്ദേഹം അല്പം വൈകിട്ടാണ് എത്തിയിട്ടുള്ളത് ഇമാമ എപ്പോഴാണ് റൊക്കുലേക്ക് പോകാറില്ല അപ്പൊ അദ്ദേഹം ഇങ്ങനെ നമസ്കാരത്തിന് നെയ്യത്തൊക്കെ മനസ്സിൽ കരുതി തക്കീറത്തുലീറാൻ കെട്ടി പിന്നെ വജ്ജത്ത് ഓതാൻ നിൽക്കാൻ അങ്ങനെ വജ്ജത്ത് പോകുമ്പോഴേക്ക് അല്ലെങ്കിൽ പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി പൂർത്തിയാകുമ്പോഴേക്ക് ഇമാം റുക്കുയിലേക്ക് പോകാൻ സഹോദരങ്ങളെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അവിടെ ഫാത്തിഹ നഷ്ടപ്പെടാൻ അവ എന്ത് ചെയ്യണം വൈകി വരുന്ന ആളുകൾ ഇമാം ഉടനെ റുക്കുവിലേക്ക് എന്നുള്ള ഒരു സൂചന നമുക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഇമാമ പെട്ടെന്ന് റുക്കുയിലേക്ക് പോകാം കാരണം താൻ വൈകിയാണ് വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് അത്തരം സന്ദർഭത്തിൽ ദുആഉൽ ഇസ്തിഫ്താഹ് അതിൽ വ്യാപൃതനാകാതിരിക്കുകയാണ് വേണ്ടത് കെട്ടിയ ഉടനെ ഫാത്തിഹ അതാണ് റുക്കിന് നമസ്കാരത്തിന്റെ റുക്കിനുകളിൽപ്പെട്ടതാണ് വളരെ വളരെ അവിഭാജ്യ ഘടകമാണ് ഫാത്തിഹ അതാണ് ആ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടത് എന്നാണ് ഉണർത്തുവാനുള്ളത് ഇതുപോലെ ഒട്ടനേകം കാര്യങ്ങളുണ്ട് സുബ്ഹാനഹു അള്ളാഹുസ്ബാൻ നമസ്കാരം കൃത്യമായി അള്ളാഹുന്റെ റസൂലിന്റെ സുന്നതനുസരിച്ചു കൊണ്ട് നിർവഹിക്കുവാനും അള്ളാഹുവിന്റെ സാമീപ്യവും അള്ളാഹുവിന്റെ പ്രതിഫലവും കരസ്ഥമാക്കുവാൻ നമുക്ക് നൽകട്ടെ അള്ളാഹു തല നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ അവന്റെ വജു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇഹ്ലാസോട് കൂടെ നിർവഹിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്വല്ലാഹു വസ്ല അലീന മുഹമ്മദ്